കണ്ടോ, വണ്ടി ആക്സിഡന്റ് ഉണ്ടായി കൈയും കാലും ഒടിഞ്ഞു വന്നവനാണ്. ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന കണ്ടോ? അവൻ പിത്തിക്ക് പിടിച്ച് ബാത്റൂമിൽ പോകുന്ന എങ്ങനാന്ന് നോക്കുക. ഹലോ ഹലോ ഡോ, നീ വന്നേ. ഡോക്ടറേ, ആ പതുക്കെ വാ, പതുക്കെ നടന്നു വന്നാ മതി. താനിവിടെ വന്നപ്പോഴേ ബോധമില്ലാതെയാണ് വന്നത്. ബോധമില്ലാതെയാണ് ഇവിടെ വന്നത് താൻ. ഞാനോ ബോധമില്ലാതെയോ? പിന്നെ ബോധമുള്ള ആരെങ്കിലും ഈ ആശുപത്രിയിലോട്ട് വരുമോ? എന്റെ ഡോക്ടറേ, ഡോക്ടറേ, എന്റെ ഈ കാല് കൊണ്ട് എനിക്ക് അവിടം വരെ നടക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും ട്യൂബ് ഇട്ട് വരണം, ഒത്തിരി ഒഴിയാൻ വയ്യ. ട്യൂബ് പോലെ ഇരിക്കുന്ന നിന്റെ ഇതിന്റെ അകത്ത് ഞാൻ ഇനി എവിടെ കൊണ്ട് ട്യൂബിടാനാടാ? നീയേ ഒന്നും പേടിക്കണ്ട, നിനക്ക് സന്തോഷമായിട്ട് ധൈര്യമായിട്ട് നടന്ന് നിന്റെ വീട്ടിൽ പോകാൻ പറ്റും. എന്റെ വീട്ടിൽ പോകാൻ പറ്റും? എന്റെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ആണ്? 2 കിലോമീറ്റർ. ഈസി ആയിട്ട് നടന്ന് 2 കിലോമീറ്റർ വീട്ടിൽ പോകാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്റെ വീട്ടിലിരിക്കുന്ന ബൈക്ക് വിൽക്കണം, ഇവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കാൻ. കറണ്ട് ബില്ല്? കറണ്ട് ബില്ല് എവിടെയാണ്? ആശുപത്രി വരുന്നത്. ഹോസ്പിറ്റൽ ബില്ലല്ലേ? ഹോസ്പിറ്റൽ ബില്ല്. അങ്ങനെ പറ. ശരി, അപ്പൊ നീ പൊക്കോ, ധൈര്യമായിട്ട് നടന്ന് വീട്ടിൽ പൊക്കോ. ഇനി ഇരിക്കണ്ട കേട്ടോ. അപ്പൊ ഡോക്ടറെ പോട്ടെ. ആ ഇനി ഇരുന്നാ നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരും, അതുകൊണ്ടാ വിട്ടു പൊക്കോ. പൊക്കോ പൊക്കോ, സൂക്ഷിച്ചു പോണേ. മാറിയില്ല. ഹലോ, ഓപ്പറേഷൻ ചെയ്തൊരു പേഷ്യന്റ് ആണ്, എപ്പോഴും ഇങ്ങനെ കിടക്കണമെന്നൊന്നുമില്ല. എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം. ഞാൻ നടക്കാറൊക്കെ. ആ എണീറ്റ് നടക്കണം കേട്ടോ, എപ്പോഴും കിടപ്പ് കിടന്നാൽ ശരിയാകത്തില്ല, സ്റ്റിച്ചൊക്കെ ഒന്ന് അയയണം. അതെ, എന്നാലേ ശരിയാകത്തുള്ളൂ കേട്ടോ. ഞാൻ നടക്കാറുണ്ട് സാറേ. ആ പിന്നെ ഡ്രസ്സിങ്, അത് ഒന്നട വിട്ട് ചെയ്താൽ മതി, സ്വന്തമായിട്ട് ചെയ്യണ്ട. ഇവിടെ വന്നാ മതി, ഞാൻ ചെയ്തു തന്നോളാം. ഇവിടെ വന്ന് ചെയ്യണോ? ആ ചെയ്യണം. ഒന്നട വിട്ടല്ലേ? ആ ഒന്നട വിട്ട്. ഡോക്ടറെ, അതിനകത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്താത്? എന്റെ വീട് ഒരുപാട് ദൂരേണേ. ആ ബസ്സൊക്കെ കയറി വേണം ഞാൻ വരാനായിട്ട്. അപ്പൊ അത്രയും ദൂരം ഞാൻ ഒന്നുമില്ലാതെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കുട്ടി തോർത്തെങ്കിലും എടുത്തോട്ടെ? എന്റെ വയറ്റിൽ തയ്ച്ച തയ്യലിന്റെ വായിൽ തയ്ച്ചാ മതിയായിരുന്നു. എവിടെ തന്റെ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചില്ലേ, ആ ഭാഗം ഡ്രസ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് ഡ്രസ് ഇടുന്ന കുഴപ്പമില്ല. എന്ത് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്? വിവരമില്ലാത്ത ചോദ്യം ചോദിക്കുന്നു. സാറേ, എനിക്ക് എന്ന് കുളിക്കാൻ പറ്റും? കുളിക്കാൻ പറ്റുന്നത് ഇപ്പം സാധാരണ ഇവിടുത്തെ രോഗികളെ ബന്ധുക്കള് ചടങ്ങെല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ചങ്ങ് എടുക്കുക. സത്യം പറ എന്താണ് എന്റെ അസുഖം? അത് തന്റെ അസുഖം എന്താന്ന് ഞങ്ങള് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാലേ തനിക്കത് മനസ്സിലായില്ല. പറഞ്ഞോ, എനിക്ക് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഒന്നും പറയും പ്ലീസ്. ഇല്ലോ, തനിക്കത് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ്. എനിക്കതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞോ. ഞാൻ എങ്ങനെയാലും മനസ്സിലാക്കി എടുത്തോളാം. ഓക്കെ. ഇതാണ് തന്റെ പ്രശ്നം. വല്ല മനസ്സിലായോ? അതാണ് ആദ്യം പറഞ്ഞത്, തനിക്കൊന്നും മനസ്സിലാകില്ല. മെഡിക്കൽ ഭാഷ വല്ല മനസ്സിലാക്കാൻ പറ്റുമോ? അതെ, ഞാൻ സിസ്റ്ററേ, ഞാൻ പുതിയൊരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പേഷ്യന്റിനെ കിട്ടുകയായിരുന്നെങ്കിലേ, അതുകൂടെ ഒന്ന് ചെയ്ത് നമ്മളെല്ലാം ഫോറിനാണല്ലോ കൊണ്ടുവച്ചത്. ഈ താക്കോൽ ധാരാളം കൂടെ ഒന്ന് ചെയ്ത് കിട്ടിയാലേ റെഡിയാണ്. അതിനെപ്പറ്റി ഒരു പേഷ്യന്റിനെ കിട്ടിയിരുന്നെങ്കിൽ ആരാളോ. ഇത് ഓൾറെഡി ചെയ്താ ഇത് വേണ്ട. ഡോക്ടറെ, നമുക്ക് സുരാജ് വെഞ്ഞാറമ്പൂട്ടി ഞാൻ വിളിച്ചാലോ? ശരിയാണല്ലോ, സിനിമാ നടനെ ഒക്കെ വിളിച്ച് ക്രെഡിറ്റ് അല്ലേ. പിന്നെ സുരാജ് വെഞ്ഞാറമ്പൂട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നെന്നറിഞ്ഞാൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അരിസസ് വളരെയല്ലേ. അരിസസോ? അല്ല, ഞാൻ അതന്നെ പറയല്ലോ. എന്താണ് അരിസ്റ്റോക്രാറ്റോ? അത് അരിസ്റ്റോ സന്തോഷോ? എന്താ സുരേഷ്, യശസ് വളരെയല്ലോ. ശരിയാണ്, ശരിയാണ്. അല്ല, വരുമോ എന്ന് ഒന്ന് വിളിച്ചു നോക്കാം. ഫ്രീ ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത് ആരാ വരാത്ത അല്ലേ? അതെ, തീർച്ചയായിട്ടും. സുരാജേ, ഒരു 1.5-2 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ഫ്രീ കോൾ വന്ന് വീണിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് സഹകരിക്കാം. ഒരു ചെറിയ ഒരു കുഞ്ഞൊരു സംഭവം ഒന്ന് വരികയാണെങ്കിൽ. താക്കോൽ ദ്വാര? താക്കോൽ ദ്വാരാണ്. ഒന്നും അറിയില്ല, എനിക്കങ്ങനെ വിഷയമൊന്നും ഇല്ല. അല്ല, അത് നമ്മൾ അറിയാം. നിങ്ങളെ ഷൂട്ടിങ്ങിന് പല സ്ഥലത്തും പോകുന്നു, പല ആഹാരങ്ങൾ കഴിക്കുന്നു, ഉറക്കം ഒളിക്കുന്നു, അങ്ങനെയൊക്കെ നടക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ തുറന്നു നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടാണ്. 5 വയസ്സ് എനിക്ക് തരണ്ട. പ്ലീസ് കം ഓൺ ബേബി. ഓ, വേറെ വിഷയമൊന്നും ഇല്ല. അല്ല, എന്നാലും ചുമ്മാ നോക്കാമല്ലോ. വരുമൊന്നു, ചെറുതായിട്ടുള്ളു, ചെറിയ സംഭവം. നിനക്ക് എന്ത് പേടിക്കായിരിക്കുന്നു? കിടത്തോളൂ കേട്ടോ. ഇവിടെ ഇരിക്കൂ. ഞാൻ ആദ്യമേ ഒരു കാര്യം തന്നെ പറഞ്ഞേക്കാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ, പ്രശ്നമൊന്നുമില്ലല്ലോ.
ഇല്ല, സിമ്പിൾ ആണ്. ഞാൻ ഉറുമ്പ് പിടിക്കുന്ന വേദനയാണ് എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ചെയ്യുന്നതിനാണ്. മയക്കിലല്ല, ഇത് വേറൊരു ടെക്നിക്കൽ ടെക്നോളജിയാണ്. ഇത് നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന എക്യുപ്മെന്റ്സ് എല്ലാം ഫോറിനാണ്. എല്ലാ സാധനങ്ങളും ഫോറിൻ വെച്ചിട്ടുള്ള നാട്ടു സാധനങ്ങൾ ഇല്ല, കൈപ്പണിയും ഇല്ല, എല്ലാം ഫോറിൻ ഐറ്റങ്ങൾ വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എക്സാമ്പിള്, സുരാജിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് പുതിയത് കൊണ്ടുവന്നാണ്. അതിങ്ങനത്തെ സിസ്റ്റർ, അതിങ്ങനത്തെ മൈൻഡ് റീഡിംഗ് മെഷീൻ, മൈൻഡ് റീഡിംഗ് മെഷീൻ എന്നാണ് ഇതിന് പറയുന്നത്. റീഡിംഗ് അത് തന്നെ ഞാൻ പഠിച്ചപ്പോൾ നോക്കുക, അവിടെ ആയതുകൊണ്ട് ചില പോരായ്മകളും വിട്ടുവീഴ്ചകൾക്കും എല്ലാവരും തയ്യാറാകുന്നുണ്ട്. ഇപ്പൊ സുരാജ് ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, സുരാജിന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് വിരൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, നമുക്ക് വന്നേരിയ സ്ക്രീനിൽ അറിയാൻ പറ്റും. അത് എനിക്കറിയാം, ഇതിൽ വെച്ച് നോക്കണ്ടല്ലോ, എനിക്കറിയാം. പഠിക്കുന്ന കാലത്ത് പഠനമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഡൽഹിയിൽ പോകണമെന്ന്, കുത്തബ് മിനാറൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമില്ലായിരുന്നു. ആഗ്രഹം അത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അത് കറക്റ്റ് ആണല്ലോ. അല്ല, അത് കറക്റ്റ് ആണെന്ന് മനസ്സ് പറയുന്നു, എന്നാലും നമ്മൾ എല്ലാരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണ്ട, അതൊന്നും ചുമ്മാ നോക്കാം. ഓ, ഈ മെഷീനിൽ കറക്റ്റ് അറിയാം. നോണ്ട കുത്തുമിനാർ, കോളേജിൽ പഠിച്ചപ്പോ കാണാൻ ആഗ്രഹിച്ച കുത്തുമിനാറാണ് ആ നിൽക്കുന്ന കുത്തുമിനാർ. കണ്ടോ, ഇതാണ് പറഞ്ഞത്, കള്ളത്തരങ്ങളൊന്നും ഇതിൽ നടക്കില്ല, എല്ലാം കൃത്യം കൃത്യമായിട്ടുള്ളു. താക്കോൽകാരൻ കഴിഞ്ഞില്ല ഇതേവരെ, ഇതൊരു മറ്റൊരു ഇത് മാത്രമേ ഉള്ളായിരുന്നു. കിടന്നോളൂ പതുക്കെ പതുക്കെ, ഇത് മൂടുവാട്ടോ, ഇടം വരും മൂടാ, കുഴപ്പമില്ലല്ലോ. അയ്യോ, ഒന്നും പേടിക്കാനില്ല മോളെ, കിലുക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ടേ. അല്ല, എനിക്ക് പേടിയാവും. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഉണ്ടാവുമല്ലേ. നിങ്ങൾ ഉണ്ടാവും, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാവും. എന്താ ഇത്? ഓപ്പറേഷൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് എടുക്കുക. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മൾ മയക്കുകയല്ല, പിന്നെ മയക്കാതെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുക. ഓപ്പറേഷൻ ചെയ്യുന്ന നിങ്ങളും അറിയില്ല, ചെയ്യുന്ന ഞാനും അറിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ആ രീതിയിലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങാം. എക്യുപ്മെന്റ്സ് പിടിച്ച്, ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടോ, അതൊക്കെ സൂക്ഷിക്കണ്ടേ. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാതെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇവിടെ എടുത്തു തരാനാ? എന്റെ ആധാർ കാർഡ് പോയിട്ട് ഞാൻ ഇതേവരെ ആ സാധനം കണ്ടിട്ടില്ല. അതല്ല, പിന്നെന്താ, ഞാൻ എന്റെ സിനിമ ഡ്രൈവിംഗ് ലൈസൻസ്? അത് ഞാൻ കണ്ടില്ല കേട്ടോ, കാരണം ഈ തിയേറ്ററിന്റെ അകത്ത് നിന്ന് വേറെ തിയേറ്ററിലേക്ക് പോകാനുള്ള ടൈം കിട്ടുന്നില്ല. അഞ്ചു ആറ് ഓപ്പറേഷൻ ആണ്. അപ്പൊ എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലേ? ഇതെന്തൊക്കെ? ചില മൂത്രത്തിൽ കല്ല് നമ്മൾ എത്ര ഇളക്കിയാലും പോരുമല്ല, അത് തള്ളി പൊട്ടിച്ചെടുക്കാനുള്ള സാധനങ്ങളാണ്. ഇനി പിടിച്ച നൂല് സൂചി ഇല്ലാത്തപ്പോ സ്റ്റാപ്പിളിനെ അടിച്ച് പിന്നെ വിടും നമ്മൾ ചില ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് പിന്നെ മുള, എന്തേലൊക്കെ പറഞ്ഞു ഒന്ന് കളിപ്പിച്ച് ചിരിപ്പിച്ചിരിക്കെ. അങ്ങോട്ട് പോകുന്നില്ല, എനിക്കറിയാം ആ ഏരിയ അറിയാം. ഒന്നുമില്ല, പേടിക്കണ്ട, ഒന്നുമില്ല. എന്താന്നറിയോ, സുരാജിന്റെ മൃഗയാ. മൃഗയോ? മൃക്ക ഒരു കാ പറഞ്ഞു പോരാ, അതാണിത്. നല്ല സാധന, ആഹാ, നല്ല ടോണുണ്ട്. അതങ്ങ് തിരിച്ചു വെക്ക്. അല്ല, അത് വെക്കാം, നിനക്ക് സമയമുണ്ടല്ലോ, ഇതിവിടെ ഇരിക്കട്ടെ. ഡോക്ടറെ അറിയാം അറിയാം അറിയാം, മേളിൽ കയറിയിട്ട് താഴെ കൈയിടുന്ന സാധനങ്ങൾ തട്ടി വരുന്നല്ലേ. ഡോക്ടറെ, സ്വർണമാല മനസ്സിലായോ? ഇതെവിടുന്നാന്നുള്ള മനസ്സിലായോ? സാക്ഷിക്കാത്തു. എന്നിട്ട് ആ പാപം പകത് പാസിനെ കൊണ്ടുപോയി പോലീസുകാർ എന്തോരം ഇടിയടിച്ചേ. സ്വന്തം ഭാര്യയുടെ മാല മിഴുങ്ങിയ നാരാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കിടക്കുന്ന മഹത് വ്യക്തിയാ, മാല ഇവിടെ ഉണ്ട് കേട്ടോ ചേച്ചിയേ. തുടങ്ങി ആ, നീ എന്തേലും മിച്ച ഇരിപ്പുണ്ടോ നോക്കട്ടെ. ഡോക്ടറെ, എന്തുകൊണ്ട് ഈ രണ്ട് കിഡ്നി ഇല്ല ഡോക്ടറെ? ആ രണ്ടെണ്ണം എന്റെ കുഞ്ഞമ്മയുടെ ഒരു കിഡ്നി അടിച്ചു പോയതാ. ആ ഒരെണ്ണം എനിക്ക് തരുമോ? വല്ലവന്റെ പേഴ്സിന്ന് കാശെടുത്ത് തരുന്ന പോലെയാണ് ഒരു കിഡ്നി എടുത്തിടാനായിട്ട് പറയുന്നത്. ഇത് കിഡ്നിയാണ്,
എല്ലാ ആവശ്യമുള്ള സാധനങ്ങൾ എന്റെ അതിരിക്കുന്നത്, ഒന്നും വേണ്ടാത്ത സാധനങ്ങളില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടാവോ? ഉപയോഗിക്കാത്തത് തലച്ചോറ് മാത്രമേ ഉള്ളൂ, അത് വേണേ തരാം. എന്തായാലും സംഭവം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുത്തിക്കട്ടല്ലേ ഡോക്ടർ? എന്തെടുത്ത് കളഞ്ഞ് ചോരയാ ഡോക്ടർ? ഇത് തിരിച്ചു വെച്ചില്ല, ഇത് തിരിച്ചു വെച്ചല്ലോ. ഉറക്ക തിരിച്ചു വെച്ചില്ല, സോറി സോറി, ഞാൻ മറന്നു പോയനെ. ഇപ്പൊ അത് കാക്കയോ എല്ലാം കുത്തിക്കൊണ്ട് പോയ പിന്നെ നിങ്ങൾ എന്റെ പറയാ അതിന് വേണ്ടിട്ട് സൂചിയൊന്നുമില്ല ഇങ്ങടുത്ത. ഇതെന്താ തയ്ക്കാനായിട്ട്? ഇത് ചാക്കൂലല്ലേ? അതെ, ഇത് മതി. എല്ലാം അറിയുന്നുണ്ട്, ഒന്നും അറിയുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, താക്കോൽ ദ്വാര. താക്കോൽ ദ്വാര, പക്ഷെ ഇച്ചിരി വലിയ താക്കോലായി പോയെന്നേ ഉള്ളൂ. മുറിയുന്നില്ലേ ഡോക്ടർ? അടിച്ചെടുക്കുന്ന പൊട്ടിച്ചതാ. എന്തേലും കുഴപ്പമുണ്ടോ? സൂചി എന്തെങ്കിലും പിടിച്ചേ? എല്ലാം പേടി വന്നോ? ധൈര്യമായിട്ട് തന്നെ എനിക്ക് വെക്കും. ഇനി പുറത്തുനിന്ന് ആ വലിച്ചു വാരി ആഹാരമൊന്നും കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. പൊക്കും, എല്ലാവരും തരും, കഴിച്ചോ കഴിച്ചോ എന്നും പറഞ്ഞു, പക്ഷെ നമ്മളതിനെ നിൽക്കരുത്. പൊക്കും, ഇത്രയേ ഉള്ളൂ സംഭവം. അയ്യയ്യോ, അങ്ങനെ ആ കാര്യം ഓക്കെ. അപ്പൊ എന്റെ താക്കോൽ താരം വിജയിച്ചില്ലേ? വിജയിച്ചു. അതാണ്, നമുക്ക് ആ ജോൾസിനെ വിളിച്ചിട്ടല്ലേ. എന്താ കുട്ടിയുടെ പേര്? എന്താണ്? എനിക്ക് എന്ന് വീട്ടിൽ പോകാൻ പറ്റും? എന്റെ അസുഖം മാറിയാ? സംഭവ അസുഖമൊക്കെ സത്യം പറഞ്ഞാൽ മാറി. തനിക്ക് വേണേ വീട്ടിൽ പോകാതിരുന്നതുമായിരുന്നു, പക്ഷെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. അതെന്താണ്? അത് മതി കാര്യം, ഒരു കുഞ്ഞു ഓപ്പറേഷൻ കൂടി ഉണ്ട്, ചെറുതരണം. ഡോക്ടറല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, എല്ലാം ഓക്കെ ആയി, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, എനിക്ക് വീട്ടിൽ പോവാൻ ഇന്ന് പോവാന്ന് പറഞ്ഞതല്ലേ. പറഞ്ഞാണ് ഞാൻ, അതൊക്കെ സത്യമാണ് ഞാൻ പറഞ്ഞാണ്. പക്ഷേ ഇന്ന് ഞാൻ സാധനം തപ്പിയപ്പോഴല്ലേ കാണാത്തത്? ഇന്ന് ഞാൻ എന്റെ സാധനം തപ്പിയപ്പോഴാണ് കാണാതെ പോയത്. അല്ല ഡോക്ടറെ, ഇനി എന്തിന്റെ ഓപ്പറേഷൻ ആണത്? വെച്ചാലേ, എന്റെ ഒരു മൊബൈല് നിന്റെ വയറിന്റെ അകത്ത് വെച്ച് അറിയാതെ ഞാൻ തയ്ച്ചു പോയി. എനിക്ക് എന്തോരം കോള് വരുന്നറിയോ? അത് വയറ്റി കിടന്ന് കോള് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്ക് കോള് വരാതെ വരും, എന്റെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും, എല്ലാം കൊണ്ട് പ്രശ്നമാകും. അതുകൊണ്ട് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് നീ വീട്ടിൽ പോക്കോ. ചുമ്മാതല്ല, ഇടക്കിടക്ക് എനിക്കൊരു ഇത് തോന്നണത്. അത് ഞാൻ വൈബ്രേറ്റിംഗ് ലൈറ്റിരിക്കുന്നേ. കോള് വരുന്നതാണ്, അത് ഞാൻ ഓപ്പറേറ്റ് എടുക്കുക, താ വീട്ടിൽ പോവാ. എന്താണ് ഡോക്ടർ പറയുന്നത്? എന്താ മര്യാദ വേണ്ട? നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എന്റെ വയറ്റിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഫോൺ വെച്ചിട്ടോ തുന്നി ചേർത്ത് വെച്ചേക്കണത്? അത് ശരി, ഫോൺ കാണാതെ പോയത് എന്റെ അല്ലേ? നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? എന്റെ ഫോൺ വിളിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? എനിക്ക് വിളിക്കുന്നവർ ആരെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാനല്ലേ എന്നോട് ചൂടാണ്ടോ? താൻ എവിടത്തുകാരനാണോ? താൻ ഡോക്ടറാണോ? താൻ എവിടുന്ന MBBS എടുത്തത് എനിക്ക് പറയണത്? എവിടുന്ന ഞാൻ MBBS എടുത്തത് അറിയണോ? ഒടുക്കോ ഡോക്ടർ, എവിടുന്ന വായിച്ചു നോക്കും. ഒരാഴ്ച കൊണ്ട് എങ്ങനെ MBBS എടുക്കാം? ഒരാഴ്ച കൊണ്ട് ഞാൻ പഠിച്ചെടുത്തല്ലോ. അപ്പൊ രാജൻ ഡോക്ടറല്ലേ ഇത്? ഞാൻ രാജൻ ഡോക്ടറല്ല, ഞാൻ വ്യാജൻ ഡോക്ടറാണ്.